നമസ്കാരം. കേരളത്തിലെ ഹൈന്ദവ ജനത നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രശ്നങ്ങൾ ഒന്നൊന്നൊന്നും പറയാനാകില്ല. നിരവധി പ്രശ്നങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി ഹൈന്ദവ ജനതയ്ക്ക് മേൽ വന്ന് പെടുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കുരുക്ഷേത്രയുടെ ചീഫ് എഡിറ്ററും അതുപോലെ RSS കാര്യകാരി സദസ്സിനുമായ ശ്രീ കാബ സുരേന്ദ്രൻ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ശ്രീ കാബ സുരേന്ദ്രൻ, സ്വാഗതം തത്വമയി ന്യൂസിൻ്റെ ഈ ചെറിയ അഭിമുഖ സംഭാഷണത്തിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഹൈന്ദവ ജനത നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇത്. നമ്മൾ ഇത് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും കോടതിയിലെത്തുമ്പോൾ തള്ളിപ്പോകുന്നത് കൃത്യമായ ചരിത്രം ഒന്നിനും ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഒരു പരാതിയിന്മേലാണ്. നമ്മൾ പലതും ഈ ചരിത്രത്തിൻ്റെ വിടവുകൾ നികത്താൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഐതിഹ്യങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടുമൊക്കെയാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ ലിഖിതമായ ചരിത്രങ്ങൾ പല സംഭവങ്ങൾക്കും, ഈ മലബാർ കലാപം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണത്. ഈ ചരിത്രത്തിൻ്റെ അഭാവമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐതിഹ്യ കഥകൾ കൊണ്ട് നമ്മൾ ചരിത്രത്തിൻ്റെ വിടവ് നികത്താൻ ശ്രമിക്കുന്നതാണോ ഇതിൻ്റെ ഒരു കാരണം? ഹൈന്ദവ സംസ്കാരത്തെ സംബന്ധിച്ച് ഐതിഹ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു അജ്ഞത കൊണ്ടാണ്. ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായ ചില വിവരങ്ങളെ സംബന്ധിച്ചാണ് ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോരുന്നു, കേട്ടു പോരുന്നു എന്നുള്ളത്. അതുപോലും അത്ര തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ഈ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ചരിത്ര ശാഖ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് തെറ്റല്ല, ഐതിഹ്യങ്ങൾ ആയിട്ട് പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയാനും കഴിയില്ല. ഏതായാലും എല്ലാ കാര്യങ്ങളും ഹൈന്ദവ സംസ്കാരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ആധ്യാത്മിക മത വിഷയങ്ങളെ സംബന്ധിച്ചോ എല്ലാം മറ്റും ഐതിഹ്യങ്ങളല്ല, ചരിത്രമുണ്ട്. ഇപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായി നടത്തുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നവോത്ഥാന കാലത്തെ കാര്യങ്ങൾ, അത് ഐതിഹ്യമല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകൾ, തപസ്വി ഓമലിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകൾ, ശുഭാനന്ദ ഗുരുദേവൻ്റെ ആശ്രമങ്ങൾ, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ മഠങ്ങൾ സ്ഥാപിച്ചത്, ഇതിങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെടുത്താലും അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം മുൻപുള്ളതെടുത്താലും ചരിത്രമായി ഉള്ള സംഭവങ്ങൾക്ക് കൃത്യമായ ചരിത്രവും രേഖകളും ഒക്കെയുണ്ട്. ഇപ്പോൾ ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും, അത് ചരിത്രവും സാഹിത്യവും ചേരുന്നതാണ്. അതിൽ ചരിത്രമുണ്ട്. അതിൽ ചരിത്രം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും ഇതിഹാസങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവുള്ള പണ്ഡിതന്മാർക്ക് ഇതിനെ രണ്ടിനെയും രണ്ടാക്കി കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ രാമായണ സംബന്ധമായ ചരിത്രങ്ങൾ, സ്ഥലനാമങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഐതിഹ്യമല്ല. പക്ഷേ രാമായണത്തിൽ, അധ്യാത്മരാമ വാൽമീകി രാമായണത്തിൽ പറയുന്ന കഥകളുണ്ടാവും. ആ കഥകൾ സാഹിത്യപരമായി കൂട്ടിച്ചേർക്കുന്നതായിരിക്കാം. അപ്പോൾ വളരെ ആയിരക്കണക്കിന് വർഷം മുൻപത്തെ കാര്യങ്ങൾ എടുത്താലും അതിനും ചരിത്രമുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, കഥകളുണ്ട്, കെട്ടുകഥകളും ഉണ്ടായിരിക്കാം. എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. മുൻകൂട്ടി നിശ്ചയിച്ച് നടപ്പാക്കിയിട്ടുള്ള ഓരോ കാര്യത്തിനും ചരിത്രപരമായ രേഖകൾ എല്ലാ കാലത്തും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ളതോ. പ്രാദേശികമായി ഉണ്ടാവുന്ന ചില കാര്യങ്ങൾക്ക്, ഇപ്പോൾ ചില ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് പണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരാലും നോക്കാതെ പോയിട്ടുണ്ടാവാം. ഇപ്പോൾ കേരളത്തിലും മറ്റും ബൗദ്ധ കാലങ്ങൾ, അത് പ്രഭാവത്തിൽ നിന്നിരുന്ന കാലമുണ്ട്. ബുദ്ധമതം നല്ല പ്രഭാവത്തിൽ നിന്ന കാലം, പിന്നീട് ബുദ്ധമതം നശിച്ചു പോയി പല കാരണങ്ങളും, അതിൻ്റെ സ്വയം ദൗർബല്യം കൊണ്ടും മറ്റ് പല കാരണങ്ങളെ കൊണ്ടും അത് നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നശിച്ചു പോയപ്പോൾ ബുദ്ധവിഹാരങ്ങളൊക്കെ കെട്ടുപോവുകയോ ഒരു പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അത് ആരെങ്കിലും പുനരുദ്ധരിച്ച് ക്ഷേത്രമാക്കി മാറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അതിന് മുൻപുള്ള ചരിത്രത്തെ സംബന്ധിച്ച് അവ്യക്തമായിരിക്കും. അതിനെ വേണേ ഐതിഹ്യം എന്ന് പറഞ്ഞു കേട്ടതൊക്കെ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയല്ല. ഇപ്പോൾ ശബരിമല അയ്യപ്പ ക്ഷേത്രം പിന്നെ ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് കേരളത്തിലേതായാലും ബുദ്ധ വിഹാരങ്ങളുണ്ടായിരുന്നു, ബുദ്ധ സ്ഥാപനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. അത് നശിച്ചു പോയത് ശങ്കരാചാര്യർ കാരണവും ബ്രാഹ്മണർ ആക്രമിച്ചിട്ടുമല്ല. ഭാരതത്തിൽ ബുദ്ധമതം നശിച്ചു പോയത് ഇസ്ലാമിക ആക്രമണകാരികളെ കൊണ്ടാണെന്ന് ഡോക്ടർ അംബേദ്കർ വളരെ വിശദമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധമതം നശിച്ചു പോയത് ശങ്കരാചാര്യർ സംവാദം നടത്തിയിട്ടാണ്. അങ്ങനെ നശിപ്പിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. അത് പിടിച്ചെടുത്ത് പിന്നെ ബ്രാഹ്മണിക്കലാക്കിയതാണ്.
ഇതാണ് ഐതിഹ്യം വാസ്തവത്തിൽ. ഏത് ബ്രാഹ്മണിക്കലാക്കിയതാണെന്ന് പറയുന്നതും പിന്നെ ഇത് ബുദ്ധക്ഷേത്രങ്ങൾ നശിപ്പിച്ചതാണ് എന്ന് പറയുന്നത് കെട്ടുകഥയായിട്ടോ ഐതിഹ്യമായിട്ടോ ഒക്കെ എടുക്കാം. അല്ലാത്തതിനൊക്കെ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ കൃത്യമായ ചരിത്രം ഉണ്ട്, രേഖപ്പെടുത്തലുകളുണ്ട്. അത് പരിശോധിക്കാതെയാണ് ഇത് കെട്ടുകഥയാണ് എന്ന് ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു. ഇപ്പം മോൻസൻ്റെ രേഖ ചെമ്പോല, അത് മോൻസൻ അവതരിപ്പിച്ചത് കൊണ്ടല്ലല്ലോ. ആ ചെമ്പോല എന്ന പേരിൽ വ്യാജേന വാങ്ങി പ്രചാരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില ചാനലുകളും അല്ലേ അതിന് ഉത്തരവാദികൾ? ശബരിമല അല്ലല്ലോ അതിന് ഉത്തരവാദി. ശബരിമല വിശ്വാസികളും അല്ല പിഴച്ചു പോയത്. വിശ്വാസികളെ അപമാനിക്കുവാൻ വേണ്ടി ഇത്തരം തട്ടിപ്പുകൾ നടത്തിയവരാണ് കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം കേട്ട ഇന്ന് കേട്ട ഒരു വ്യാജ സാധനമുണ്ട്. തിരുനക്കര അമ്പലത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കല്ലുണ്ട്. അത് പണ്ട് പിന്നെ എന്താണ് പുലിയ ആൾക്കാരെ അടിമകളാക്കി വെച്ചതിൻ്റെയൊക്കെ ചില അടയാളങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കുകയാണ്. പുതിയ ഐതി കഥകൾ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കി കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവർ യഥാർത്ഥ കഥകളെയും കള്ളക്കഥകളായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരോ പറയുന്നത് കള്ളത്തരമാണ്, അപ്പം മറ്റുള്ളവർ പറയുന്നതും കള്ളത്തരമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ എല്ലാം ഐതിഹ്യമല്ല. ചരിത്രമുണ്ട്, രേഖകളുണ്ട്, വസ്തുതകളുണ്ട്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ളതിന് വരെ ചരിത്രമുണ്ടെങ്കിൽ പിന്നെ സമീപകാലത്തതിനാണ് ചരിത്രമില്ലാത്തത്. അതുകൊണ്ടെല്ലാം ഐതിഹ്യമാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരിയല്ല. അത് കൂടുതൽ വിശകലനവും പഠനവും നടത്താത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ് അത്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഐതിഹ്യ കഥകളുമായി അതിൻ്റെ ഒരു അനുബന്ധമായി ചോദിക്കുകയാണെങ്കിൽ ഈ മലബാർ കലാപത്തിൻ്റെ ഒരു വിഷയം നമുക്കറിയാം. ഈ സമീപകാലത്തായി മലബാർ കലാപത്തെ സംബന്ധിച്ച നിരവധി വ്യാഖ്യാനങ്ങളും നിരവധി തരത്തിലുള്ള വാദപ്രതിവാദങ്ങളുമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അങ്ങയ്ക്ക് എന്താണ് പറയാനുള്ളത്? മലബാർ കലാപത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ പുതിയതായ വിവാദങ്ങളോ ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാൻ ഇപ്പോൾ പുതിയതായി ശ്രമിക്കുന്നതല്ല. ഈ കലാപം നടന്ന ഉടൻ തന്നെ 1922 ആദ്യ മാസങ്ങളിൽ തന്നെ ഇത് സ്വാതന്ത്ര്യ സമരമായി ദുർവ്യാഖ്യാനം ചെയ്യാനും അതുപോലെ അതിനെ വ്യാജരേഖകൾ ഉണ്ടാക്കി വയ്ക്കാനുമുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണമുണ്ടായിരുന്നു, ഈ മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പ്രതിനിധി സംഘത്തെ, അന്വേഷണ സംഘത്തെ അയക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു 1923. അങ്ങനെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ അവിടെയുള്ള ഈ കലാപകാരികളും കലാപത്തിനെ സഹായിച്ചവരും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ വ്യാജമായി പലതും എഴുതി ഉണ്ടാക്കുകയും അതിൽ കലാപം നടത്തിയ ആൾക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ ഒപ്പ് ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു. ആ ഇത് സ്വാതന്ത്ര്യ സമരമാണ്, ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയതാണ്, ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുക്കാൻ വ്യാജരേഖകൾ ചമയ്ക്കുന്ന ഏർപ്പാട് 1922-23 കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. ഒന്ന്, രണ്ടാമത് ഇതിനെതിരായി സത്യം പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അന്ന് തൊട്ട് അവരെ, ഇന്നിപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ, ഭീകരവാദി ആക്രമണത്തിൽ നമ്മുടെ സൗമ്യ എന്ന സഹോദരി മരിച്ചു എന്ന് ഉമ്മൻചാണ്ടി എഴുതിയപ്പോൾ തന്നെ അതിനെതിരെ അനേകം ആൾക്കാർ തെറിവിളിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് അത് പിൻവലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉമ്മൻചാണ്ടി മാത്രമല്ല, പലരും പിൻവലിച്ചു. അത് ആ പ്രവണത ഈ മാപ്പിള കലാപത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. കാരണം ഇത് കലാപം കഴിഞ്ഞ ഉടനെ ഇത് ഹിന്ദു വംശഹത്യയും കൂട്ടമതം മാറ്റവും കൂട്ടബലാത്സംഗവും ഒക്കെ നടത്തിയതിനെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ഉണ്ടായപ്പോൾ, ഖിലാപത്തിനോടനുബന്ധിച്ചുള്ള കലാപം ഭാരതം മുഴുവനുണ്ടായി, അതവിടെ ഇരിക്കട്ടെ, മലബാർ കലാപം ഇത്ര രൂക്ഷമായി ഉണ്ടായപ്പോൾ അതിനെതിരായ ഏറ്റവും വലിയ പ്രചാരണം നടന്നപ്പോൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ഉപയോഗിച്ച ഒരു പ്രയോഗം അഥവാ പറഞ്ഞ ഒരു തട്ടിപ്പ്, അവർ പറഞ്ഞത് അങ്ങനെ വ്യാപകമായി അക്രമങ്ങളൊന്നും ഹിന്ദുക്കൾക്ക് മേലെ നടന്നിട്ടില്ല, ഒന്നും ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ടാവും. വ്യാപകമായി ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുകയോ മതം മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി, KPCC സെക്രട്ടറി അത് പറയുമായിരുന്നല്ലോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്തി. അത് പ്രസ്താവനയായിട്ട് വന്നു കലാപകാരികളുടെ ഭാഗത്തു നിന്നും. അന്ന് KPCC സെക്രട്ടറി KP കേശവമേനോനാണ്. അപ്പോൾ KPCC സെക്രട്ടറി മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായി കലാപം നടന്നിട്ടില്ല എന്നാണ് അർത്ഥം എന്ന നിലയിൽ വ്യാഖ്യാനിച്ചു, പ്രസ്താവനകൾ കൊടുത്തു. ഈ സന്ദർഭത്തിൽ KPCC സെക്രട്ടറിക്ക് മിണ്ടാതിരിക്കാൻ പറ്റാതെ വരികയും KP കേശവമേനോൻ ഒരു നീണ്ട പ്രസ്താവന എഴുതി തയ്യാറാക്കി ഹിന്ദു പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു.
ആ വാർത്ത, ആ പ്രസ്താവന വന്ന അന്ന് രാത്രി കോഴിക്കോട് പട്ടണത്തിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് കലാപകാരികളുടെ പിന്തുണക്കാരും കലാപത്തിന് കലാപം നടത്തിയവരും എല്ലാം രാത്രി ഈ പ്രസ്താവന വന്ന് അന്ന് രാത്രി കെ പി കേശവമേനോൻ്റെ വീട് ആക്രമിച്ചു, വളഞ്ഞ് നിന്ന് രാത്രിയിൽ കല്ലെറിഞ്ഞു. അദ്ദേഹവും കുടുംബവും മുറിക്കുള്ളിൽ പരുക്ക് പറ്റാതെ കുത്തിയിരിക്കേണ്ടി വന്നു. പേടിച്ച് നൂറുകണക്കിന് ആൾക്കാർ ചുറ്റിനു നിന്ന് കല്ലെറിയുകയാണ്. പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന് ഭീഷണിക്കത്തുകളുണ്ടായി. വെടിവെച്ച് കൊല്ലും, വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിക്കത്തുകൾ അയച്ചു കൊണ്ടേയിരുന്നു. തീർന്നില്ല. ഏതാനും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ കോഴിക്കോട് തന്നെ ഒരു കോൺഗ്രസ് സമ്മേളനം സി രാജഗോപാലാചാരി പ്രസംഗിക്കാൻ വരുന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കേണ്ടത് കെ പി കേശവമേനോനായിരുന്നു. കെ പി കേശവമേനോന് ആ വേദിയിൽ സി രാജഗോപാലാചാരി, ചക്രവർത്തി രാജഗോപാലാചാരി പങ്കെടുത്ത ആ പരിപാടിയിൽ ഒരക്ഷരം സംസാരിക്കാൻ അനുവദിച്ചില്ല. വ്യാപകമായി ഈ കലാപത്തിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ അവിടെ ഒന്നിച്ചു കൂടുകയും കോൺഗ്രസ് സമ്മേളനം അലങ്കോലപ്പെടുത്തുകയും കെ പി സി സി സെക്രട്ടറിയെ കൂവി ആർത്ത്, എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഇപ്പോൾ പിൻവലിപ്പിച്ചത്, അതേപോലെ കെ പി സി സി സെക്രട്ടറി അന്നത്തെ കെ പി കേശവമേനോനെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു. ഇത് 1922 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 100 കൊല്ലമായി ഇതേ കാര്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും സത്യം പറയാൻ ശ്രമിച്ചാൽ തുടങ്ങിയാൽ അവരെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദരാക്കുന്ന ഏർപ്പാട് കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ 2021 നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അതിന് സത്യം പറയാൻ, ചരിത്രം പറയാൻ ശ്രമിച്ചാൽ അവരെ കോർണർ ചെയ്യാനും ആക്രമിക്കാനും ഉള്ള ശ്രമം പുതിയതല്ല. ഇത് ഇപ്പോഴത്തെ രാഷ്ട്രീയ തട്ടിപ്പാണെന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ ഒരു കാര്യവും കൂടി ഇതിൻ്റെ കൂടെ ഓർക്കാനുള്ളത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിൽ നിന്ന് പാഠം പഠിക്കുകയല്ല ചെയ്തത്. പിന്നെയോ, എങ്ങനെയെങ്കിലും ഈ കലാപകാരികളെ പിന്തുണച്ച് 4 വോട്ട് സമ്പാദിച്ച് അധികാരം നേടുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യം. അതുകൊണ്ടാണ് ഈ ചരിത്രമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഴുവൻ അറിയാം, കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷെ മിണ്ടിയാൽ വോട്ട് കുറയുമോ, അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട്, അത് മാത്രമല്ല ഇനി അധികാരം പാർട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ സ്വയം ജയിക്കണം. അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ആക്രമണകാരികളുടെ, കലാപകാരികളുടെ തെറി കേട്ട് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന നാണം കെട്ട ലജ്ജാകരമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1922 അന്ന് കേശവമേനോനായതുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുത്തില്ല, അദ്ദേഹം പിൻവലിച്ചില്ല സ്റ്റേറ്റ്മെൻറ്റ്. കെ മാധവൻ നായരും പിൻവലിച്ചില്ല. അതിന് പ്രതികരണമായിട്ടാണ് മാധവൻ നായർ പുസ്തകം എഴുതിയത്. മലബാർ കലാപം എന്ന പുസ്തകമല്ല അദ്ദേഹം എഴുതിയത്. ഈ കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് കണ്ട് മാധവൻ നായർ മാതൃഭൂമി പത്രത്തിൽ കണ്ടശ എഴുതിയതാണ്, പിന്നീടത് സമാഹരിച്ച് പുസ്തകമാക്കിയതാണ്. അതുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അല്പം നട്ടലുള്ളവരായിരുന്നു. കാരണം അവരിന്നത്തെ രാഷ്ട്രീയ കോൺഗ്രസ്സുകാരല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് അവർ നട്ടല് നിവർത്തി തന്നെ അതിനെതിരെ നിന്നു. പക്ഷെ പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരും മുഴുവനായി കലാപകാരികളുടെ മുമ്പിൽ മുട്ടിൽ ഇഴയാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഇത് അന്നും ഇന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, സത്യം പറയുന്നവരെ ആക്രമിക്കുക, അത് തന്നെയാണ് കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഈ വർഗീയ രാഷ്ട്രീയം. ഇപ്പോൾ അങ്ങ് രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞു. ശരിക്കും ഈ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ മറ്റ് ന്യൂനപക്ഷങ്ങളുടെ പ്രീണനത്തിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടി നിറം മാറുന്ന ഒരു സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അതിന് ഉദാഹരണം വേറെയുണ്ട്. ഇപ്പോൾ ആ ഭീഷണിപ്പെടുത്തലും അതിന് വഴങ്ങുന്ന ഈ നാണംകെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണം, ഇപ്പം ഉണ്ണിത്താൻ കാസർഗോഡ് ഭാഗത്ത് മത്സരിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിന് വരെ ചാനൽ ചർച്ചയിൽ എപ്പോഴും അലമുറയിട്ട് കാണുന്ന ഉണ്ണിത്താൻ 2-3 കുറി ഒന്നിച്ച് വരച്ചതാണ് കാണാറുള്ളത്. പക്ഷേ കാസർഗോഡ് മത്സരിക്കാൻ പോയ ഉണ്ണിത്താൻ കുറിയില്ല. കുറി മായ്ക്കാൻ എന്തു വേണമെങ്കിൽ മായ്ച്ചു കളയുകയോ ഊരിക്കളയുകയോ ചെയ്യാൻ ഒരു മടിയുമില്ല കോൺഗ്രസ്സുകാർ. കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തന്നെയല്ലേ? അവർ മതത്തിനെതിരാണെന്നും വർഗീയതയ്ക്കെതിരാണെന്നും പാർട്ടി അണികൾ, ശബരിമലയ്ക്ക് പോയ മകൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, മകൻ ശബരിമലയ്ക്ക് പോയതിൻ്റെ പേരിൽ സി ഐ ടിയുകാരനായ അച്ഛനെ പാർട്ടി ചുമതലയിൽ നിന്ന് സി ഐ ടി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് ഒരിടത്ത്. അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്താൻ പാടില്ല, വീട് താമസത്തോടനുബന്ധിച്ചുള്ള പൂജകൾ നടത്താൻ പാടില്ല എന്ന് പാലക്കാട് തിട്ടൂരം പുറപ്പെടുവിച്ച അതേ കമ്മ്യൂണിസ്റ്റുകാർ മഞ്ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടത്തിയപ്പം നിസ്കരിക്കുവാൻ വേണ്ടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പന്തലിട്ട് കൊടുത്ത പാർട്ടികളാണ്. ഇത്രയും
നാണം കെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിൽ മറ്റെവിടെയും കാണുമെന്ന്. അത്രയും ലജ്ജാകരമായ സമീപനം ചെയ്തുകൊണ്ടാണ് അവർ ഈ വർഗീയവാദികളെ ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർഗീയവാദികൾ ഇവരെ ഊട്ടുകയാണ്. ഇനി തിരിച്ചാണ് പറയേണ്ടത്. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വർഗീയവാദികളെയും തീവ്രവാദികളെയും ഊട്ടി വളർത്തി. ഇപ്പോൾ വർഗീയവാദികളും തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഊട്ടിക്കൊണ്ടിരിക്കുന്നു. അവരെ ഇപ്പോൾ ഒരു മൂലയ്ക്ക് ആഹാരം കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ശ്രീ കാബാ സുരേന്ദ്രൻ, അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളാണ് ചില അജണ്ടകൾ നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ ദൈനംദിനമായി കാണുകയാണ്. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ പല കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാനായത്. ഈ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഈ അജണ്ട സെറ്റിങ്ങിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? മാധ്യമങ്ങൾ ഇന്ന് ഒരു വലിയ റോൾ വഹിക്കാൻ ശ്രമിക്കുകയാണ്. മാധ്യമങ്ങൾക്കൊരു വലിയ റോളുണ്ട്, പക്ഷെ അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുക, നീതി നിർവഹണത്തിന് പിന്തുണയ്ക്കുക, ഇതൊക്കെയായിരുന്നു വാസ്തവത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് പണ്ട് മാധ്യമധർമ്മം, പത്രധർമ്മം എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും പത്രധർമ്മമെന്നോ മാധ്യമധർമ്മമെന്നോ എന്നും പറയുന്നില്ല. കാരണം ധർമ്മമല്ല അവരെ പലരെയും നയിക്കുന്നത്. കാരണം രണ്ട് കാര്യമാണ്. ഒന്നുകിൽ പണം, മാധ്യമപ്രവർത്തകർക്ക് കൈ അയച്ച് പണം കൊടുക്കുന്നതാരോ അവർക്ക് വേണ്ടി പറയുക, അവരുടെ മെഗാഫോണായി നിന്നു കൊടുക്കുക എന്നുള്ളതാണ് ചില മാധ്യമപ്രവർത്തകരുടെ ഇന്നത്തെ തൊഴിൽ. പണം ആവശ്യം പോലെ കിട്ടുന്നു, അവർക്ക് ആരോടും കൂറില്ല. മാധ്യമ സ്ഥാപനത്തിനോടും കൂറുണ്ടാവില്ല, ജനങ്ങളോടും കൂറില്ല, രാജ്യത്തിനോടും കൂറില്ലാത്തത് കൊണ്ട് പണം ആര് കൂടുതൽ കൊടുക്കുന്നു അവർക്ക് വേണ്ടി എന്ത് പറയണോ അത് പറയും. ഇതാണ് ഒരു തരം. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ട്. പണ്ട് കാലത്ത് മാധ്യമപ്രവർത്തകർക്കൊക്കെ രാഷ്ട്രീയമുള്ളവരും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവർ മാധ്യമ പ്രവർത്തനത്തിന് സത്യസന്ധമായിട്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരുടെ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് ലാസ്റ്റ്, അതിൻ്റെ അവസാനം ഒരു കുറിപ്പടി പോലെ എന്തെങ്കിലും ഒരു അഭിപ്രായമായിട്ട് വേണമെങ്കിലും ഒരു അഭിപ്രായ രൂപീകരണത്തിനൊരുങ്ങുന്ന ഒരു വാക്യമൊക്കെ ഉണ്ടെങ്കിലും വസ്തുതയെ വസ്തുതയായി അവതരിപ്പിക്കുന്നതിലൊരു സത്യസന്ധത പണ്ടുകാലത്തെ രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ പോലും ചെയ്യുമായിരുന്നു. ഇന്നത് മാറി, ഒന്നുകിൽ തനി രാഷ്ട്രീയ പ്രവർത്തനം മാധ്യമ രംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് രണ്ടാമതൊരു കൂട്ടരുള്ളത്. മൂന്നാമത്, ചില മാധ്യമങ്ങൾക്ക് തന്നെ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത ചരിത്രങ്ങൾ ഉണ്ടാക്കുക, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക, അതിങ്ങനെ സംപ്രേഷണം ചെയ്ത് ജനങ്ങളുടെ ഉള്ളിൽ ഈ വിഷക്കാറ്റ് പടർത്തി ജനങ്ങളെ മുഴുവൻ അവരുടെ സാംസ്കാരിക ബോധത്തിലും അല്ലാതെയുമൊക്കെ അവരുടെ ബുദ്ധിയിലുമൊക്കെ വിഷം കലർത്തുക എന്ന മാധ്യമത്തിൻ്റെ എന്താണ് രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നു. ഇങ്ങനെ മൂന്ന് തരത്തിൽ, മാധ്യമത്തിൻ്റെ രാഷ്ട്രീയം, മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ കാശിനും ഒരർത്ഥത്തിൽ പറഞ്ഞെന്നാൽ ഞാൻ പറയുന്നത് അധികപ്പറ്റാണെങ്കിലും ചിലരെ സംബന്ധിച്ച് അത് ശരിയാണ്, 100% അല്ല, ചിലരെ സംബന്ധിച്ച് പെണ്ണും പണവും എന്നൊരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതിനു വേണ്ടി പോലും വേണ്ടി വന്നാൽ മാധ്യമരംഗത്തെ ദുരുപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. എല്ലാവരും എന്നല്ല, അങ്ങനത്തെ ആൾക്കാർ പോലും ഉണ്ടാവുന്നത്. അവരെന്ത് ചെയ്യും? ഈ പറയുന്ന വിഷയങ്ങളെ, വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, വാർത്തകളെ എത്തിക്കുക എന്നുള്ളതിന് പകരം വസ്തുതകളെ വളച്ചൊടിക്കുക. ഞാൻ ഏറ്റവും ഒരു വളരെ ലളിതമായ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ ഡൽഹിയിലും മറ്റും കേരള രാജ്യം മുഴുവൻ നടക്കുമ്പോഴൊക്കെ ഡൽഹിയിൽ ജാമിയ മിലിയ സർവകലാശാലയിൽ രണ്ട് പെൺകുട്ടികളെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നും പറഞ്ഞ് കേരളത്തിൽ മയ്യത്ത് നമസ്കാരം നടത്തുകയും അത് മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയും കാണിക്കുകയും ചെയ്തു. എത്ര പിതൃശൂന്യമായ ഒരു വാർത്തയായിരുന്നു അത്. വെടിവെപ്പുണ്ടായിട്ടില്ല, മുസ്ലിം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടില്ല, പിന്നെ മയ്യത്ത് നമസ്കാരം നടത്തിയത് എങ്ങനെ വാർത്തയായത്, എന്തിനാ വാർത്തയാക്കിയത്? എന്നാൽ പിന്നെ പിറ്റേ ദിവസം അതിനൊരു മാപ്പ് പറയുകയോ ഖേദം പറയുകയോ ചെയ്തോ, ഞങ്ങളിങ്ങനെ ഇല്ലാത്തൊരു വാർത്ത കൊടുക്കേണ്ടി വന്നു, തെറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞോ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമമോ? ഇല്ല. അതാരെങ്കിലും ചോദിച്ചോ കേരളത്തിൽ? അപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തനം, ദേശീയ തലത്തിൽ മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, കുറേ പേരൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നുകിൽ സ്വയം വിൽക്കുന്നവരായി അധപ്പതിച്ചിരിക്കുന്നു കുറേ പേര്, അല്ലെങ്കിൽ അവനവൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ മാധ്യമത്തെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ അരാജകവാദികളായ ഒരു പറ്റ ആൾക്കാർ ഈ മാധ്യമരംഗത്തെ ദുരുപയോഗിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്?
ജനങ്ങളുടെ ഉള്ളിലൊരിക്കലും വസ്തുതകൾ എന്താണ് എന്ന വിവരം എത്താതെ പോവുകയും നിത്യേന എന്നോണം വിദ്വേഷ പ്രചാരണ ഉപാധിയായി മാധ്യമങ്ങൾ അധപ്പതിക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ ഐക്യപ്പെടുത്തേണ്ട മാധ്യമം, ജനങ്ങളെ സമരസപ്പെടുത്തേണ്ട മാധ്യമം ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഒരു മാധ്യമമായി മാറുന്നു. ജനാധിപത്യം സംരക്ഷിക്കേണ്ട മാധ്യമം അരാജകവാദം വളർത്തുന്ന കേന്ദ്രമായി അധപ്പതിക്കുന്നു. ഭരണഘടനയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും പരിപാലിക്കേണ്ട മാധ്യമം, അല്ലെങ്കിൽ വിമർശനപരമായി ഭരണാധികാരികളെ എപ്പോഴും നല്ല ഭരണത്തിലേക്ക് നയിക്കാൻ ഒരു വഴികാട്ടിയെ പോലെ വിമർശിക്കേണ്ട മാധ്യമം, തറ രാഷ്ട്രീയ ഗോഗ്വാവിളികൾക്കുള്ള കേന്ദ്രമായി അധപ്പതിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ മാധ്യമരംഗത്തിൻ്റെ അവസ്ഥ. ഇത് മാറേണ്ടതാണ്, മാറ്റേണ്ടതാണ്. കൂലിക്കാരല്ലാത്ത, അടിമകളല്ലാത്ത മാധ്യമപ്രവർത്തകർ വളർന്നു വരിക എന്നുള്ളത് മാത്രമാണ്. ആണത്തവും പെണ്ണത്തവുമുള്ളവർ വേണ്ടമെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് പറഞ്ഞെന്നാൽ മൂന്നാം ലിംഗക്കാരും, അല്ലെങ്കിൽ എന്താ കോമൺ, അവരും ആയിക്കോട്ടെ, നാലാം ലിംഗക്കാരായിട്ട് ഒരു മാധ്യമപ്രവർത്തകരുണ്ടാവാതെ ഇരിക്കുക എന്നുള്ളതാണ്, ഇതിലേത് ലിംഗത്തിലുള്ളവരാണെങ്കിലും നട്ടലിലുള്ളവരായി മാറുക എന്നുള്ളതാണ്. വ്യക്തിത്വമുള്ള മാധ്യമപ്രവർത്തകരുണ്ടാവുകയാണ് ഇതിന് പരിഹാരമുള്ളത്, പരിഹാരമുള്ളൂ. ഇന്നത്തെ ഈ ഗതികെട്ട നാണംകെട്ട അവസ്ഥ മാറേണ്ടത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം ഇന്ന് നിരവധി ജിഹാദി പ്രവർത്തനങ്ങളുടെ പിടിയിലാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടു നർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു വാക്ക്. ഇത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഇഴകീറി പരിശോധിക്കുമ്പോൾ നിരവധി തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ മേഖലയിലും, എടുത്തു പറയുകയാണെങ്കിൽ ഫുഡ് ജിഹാദ്, അതുപോലെ വസ്ത്ര ജിഹാദ്, എന്തിനേറെ സിനിമാ മേഖലയിൽ പോലും ഇത്തരത്തിൽ ജിഹാദി പ്രവർത്തനങ്ങൾ കടന്നുകൂടിയിരിക്കുന്നതായി വാർത്തകൾ വരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സ്ഥിതിവിശേഷത്തെ? കേരളത്തിൽ ജിഹാദി പ്രവർത്തനം എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 90s തുടക്കം മുതൽ തന്നെ ഇത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ അന്വേഷണ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തന്നെ പഠനങ്ങളും അന്വേഷണങ്ങളും മുൻപ് പലവട്ടം വന്നിട്ടുണ്ട്. ആ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോഴിക്കോട് കടൽ തീരത്ത് ആയുധങ്ങൾ വരുന്നതും തീവ്രവാദികൾ വരുന്നതും, അവർ രാത്രിയിൽ ബോട്ടിൽ കരയ്ക്ക് വന്ന് കോഴിക്കോട് നിന്ന് മലപ്പുറം വഴി പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും ഭീകരവാദികളും ആയുധവും ഒന്നിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായ പഠനങ്ങൾ IPS ഓഫീസർമാർ കേരളത്തിൽ മുമ്പ് പലവട്ടം ശേഖരിച്ചിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അതുകൊണ്ട് ജിഹാദി പ്രവർത്തനം അന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജിഹാദി പ്രവർത്തനത്തിനെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു എല്ലാവരും ചെയ്തത്. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും, പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ LDFഉം UDFഉം ഭരിച്ചപ്പോഴൊക്കെ ഇത് മുറക്കി നടക്കുന്നുണ്ടായിരുന്നു. എത്രയോ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളും കണ്ടെടുത്തു. 10, 20, 25 കൊല്ലം മുൻപാണ് കോഴിക്കോട് കുറ്റ്യാടി ഭാഗത്തുനിന്ന് പുഴയിൽ നിന്ന് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിയത്, പൈപ്പ് ബോംബുകൾ കണ്ടെത്തിയത്. എത്ര വർഷങ്ങളായി, അത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, 90s ഒക്കെ നടന്ന സംഭവമാണ്. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഉഗ്രസ്ഫോടനശേഷിയുള്ള ബോംബുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അത് അതിൻ്റെ ഒന്നും അന്വേഷണങ്ങൾ, എത്രയോ കേരളത്തിൽ നടന്ന എത്രയോ സ്ഫോടനങ്ങളുണ്ട്, കാക്കനാട് നടന്നത്, മലപ്പുറത്ത് നടന്നത്, കോഴിക്കോട് നടന്നത്, കൊല്ലത്ത് നടന്നത്, കളക്ട്രേറ്റുകളിൽ നടന്നത്, ഈ സ്ഫോടനങ്ങളുടെ ഒക്കെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജിഹാദി പ്രവർത്തനം ദശാബ്ദങ്ങളായി കേരളത്തിൽ പരിപാലിക്കപ്പെട്ടു പോരുന്ന ഒരു കാര്യമാണ്, അത് പുതിയതല്ല. അത് കൂടുതൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയത് കാരണം ഇപ്പോൾ അവർക്ക് വേണ്ടത്ര സംരക്ഷണവും വേണ്ടത്ര സന്നാഹവും ഒക്കെയായി. ഇനി അത് പരസ്യമായി എടുത്താലും കുഴപ്പമില്ല എന്ന ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിരിക്കുന്നു. മുമ്പ് അങ്ങനെയല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ചില ഭരണാധികാരിമാർ, ഒരു പക്ഷേ അല്ലെങ്കിൽ ചില ആഭ്യന്തരമന്ത്രിമാർ അത് വകവെച്ച് കൊടുക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ചില DGP വകവെച്ച് കൊടുക്കുമായിരുന്നില്ല. അത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിമാരും DGPമാരും IPS ഓഫീസർമാരും അടക്കം അവർ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് LDFഉം UDFഉം എത്തിച്ചു. ഇപ്പോൾ അവർക്കത് പരസ്യമായി പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പോൾ തീവ്രവാദ ജിഹാദി പ്രവർത്തനം കേരളത്തിൽ ഇത്ര പരസ്യമായി വരുന്നത്. അതുകൊണ്ടാണ് മുൻപത് ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് നേരെ മാത്രമായിരുന്നു വെല്ലുവിളിയും ആക്രോശങ്ങളും എങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ബിഷപ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ മേലെ കടന്നു കയറാൻ, എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ, അങ്ങനെയൊന്നും ഇല്ല, അത് പിൻവലിക്കേണ്ടതാണെന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞു. ഭീകരവാദികളോട് അവരുടെ പ്രവർത്തനം പിൻവലിക്കണമെന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, പറയേണ്ട മര്യാദയുള്ള
ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരി പറയേണ്ടത് ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾ അഭിപ്രായം പറയുന്നവർക്ക് നേരെ കുറച്ച് ചാടുന്നത് നിർത്തണമെന്നായിരുന്നു പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആ ആക്രമിച്ചവരോടോ അല്ലെങ്കിൽ തെറി വിളിച്ചവരോടോ അല്ല പിണറായി വിജയൻ പറഞ്ഞത്, പിന്നെയോ ബിഷപ്പിനോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. ഇതുവരെ ഹിന്ദുക്കളോടാ പറഞ്ഞത് പിണറായി വിജയനും ഒക്കെ പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ വർഗീയത ഇളക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാണ് സത്യം ആര് പറയാൻ ശ്രമിച്ചോ അവരെ നിശബ്ദരാക്കുക എന്നുള്ള ഏർപ്പാട്. അത് പക്ഷേ ദൈവാധീനത്തിന് ആ ബിഷപ്പ് കുറച്ച് നട്ടനുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പിൻവലിക്കാനും ഈ ആക്രമണങ്ങളും തെറിവിളിയും കേട്ട് ഭയപ്പെടാനും നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തവണയെങ്കിലും അത് ചർച്ചയായത്. ഈ ജിഹാദി പ്രവർത്തനം ബിഷപ്പിനെതിരെ തന്നെ ഒരു പ്രവണത കണ്ടത് ബിഷപ്പിൻ്റെ കൂടെ നിൽക്കാൻ കുറേ വിശ്വാസികളെങ്കിലും ഉണ്ടായി എന്നുള്ളതൊരു ശുഭോദർക്കമായ കാര്യമാണ്. അവരുടെയും രാഷ്ട്രീയം കുറേ കാലമായിട്ട് അവരെ തടഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അവരെ മുഴുവൻ സംഘി ക്രിസംഘി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ സ്വന്തം വീട്ടിലേക്ക് അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ഇത് കണ്ടില്ല. ലവ് ജിഹാദ് എന്നുള്ളത് കേരളത്തിൽ ചർച്ച ചെയ്ത് എപ്പോഴാണ്? ആർ എസ് എസ്സുകാർ പറഞ്ഞത് കൊണ്ടല്ല. പത്തനംതിട്ടയിലെ ഒരു ക്രിസ്ത്യൻ യുവതിയെ ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി മതം മാറ്റാനും മറ്റ് മോശമായ തരത്തിൽ പീഡിപ്പിക്കാനും ശ്രമിച്ചപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ബന്ധു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അത് ചർച്ചയായതും ലവ് ജിഹാദ് ഉണ്ടെന്ന് മനസ്സിലായതും. പിന്നീട് ഭരണം മാറിയപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നാൽ അത് ഏറ്റു പറയാനേ ഡി ജി പിക്ക് ഇന്നത്തെ കാലത്ത് ഡി ജി പിമാർക്കും ഐ പി എസ് ഓഫീസർമാർക്കും കഴിയും. കാരണം അവർക്കിപ്പോൾ നട്ടൻ്റെ അഭിഭൂരി വെച്ചിട്ടാണ് പലരും ഐ പി എസ് ഓഫീസർമാരായി മാറുന്നത്. അതുകൊണ്ട് അവർക്ക് കാരണം സ്ഥാനമാനങ്ങൾ വേണം, ഡി ജി പി ആകണം, അല്ലെങ്കിൽ സെൻകുമാറായി മാറുമോ, അല്ലെങ്കിൽ ജേക്കബ് തോമസായി മാറുമോ, അങ്ങനെ ആവാൻ താല്പര്യമില്ലാത്തവരൊക്കെ നട്ടല്ലൂരി അവിടെ എ കെ ജി സെൻറ്ററിലോ അല്ലെങ്കിൽ കെ പി സി സി സെക്രട്ടറിയുടെ അടുത്തോ കൊണ്ട് കൊടുത്തിട്ടാണ് പലരും പോലീസ് ഉദ്യോഗം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് അതില്ല എന്ന് ഇന്ന് പറയേണ്ടി വരുന്നത്. ഏതായാലും ഒരു കാര്യം ഒന്ന് മനസ്സിലായി വരുന്നുണ്ട്, ഈ ബിഷപ്പിനോടൊപ്പം തന്നെ പലരും ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളാണെങ്കിലും ഈ വെല്ലുവിളിയും തെറിവിളിയും കേട്ട് പേടിച്ചു പോകുന്നവരല്ലാത്ത ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു, വളർന്നു വരുന്നു. കാരണം അല്ലെങ്കിൽ അവർ തന്നെ നിശബ്ദത പാലിക്കേണ്ട, അവരുടെ കഴുത്തിന് തന്നെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ അനുവദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കഴുത്തെ പിടിക്കാൻ ആരെങ്കിലും വന്നെന്നാൽ ആ കൈ തട്ടി മാറ്റാനുള്ള തൻ്റെ ഇടവും നട്ടനും ഉള്ളവർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അതുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ കബാ സുരേന്ദ്രൻ, ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരുക്ഷേത്രയുടെ ചീഫ് എഡിറ്ററും അതുപോലെ ആർ എസ് എസിൻ്റെ സംസ്ഥാന കാര്യകാരി സദസ്സിനുമാണ് ശ്രീ കബാ സുരേന്ദ്രൻ. തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്തേ.